ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മറ്റൊരു മാറ്റം കൂടെ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു. ക്യാൻസർ രോഗികളുടെ ഇടയിൽ ഏറ്റവുമധികം കാണപ്പെടുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണപ്പെടുന്ന രോഗമാണ് അണ്ഡാശയ ക്യാൻസർ. അണ്ഡാശയ ക്യാൻസറിൻ്റെ പുതിയ ജീനിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ജീനിനെ കണ്ടെത്തിയ വിദഗ്ധ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മലയാളിയായ ശാസ്ത്രജ്ഞനാണ്. അമേരിക്കയിൽ സ്ഥിരതാമസമുള്ള തൃശൂർ സ്വദേശിയായ ഡോക്ടർ അമീർ ഖാൻ ആണ് ഈ സംഘത്തിനെ നയിക്കുന്നത്. ഈ സംഘം വിവിധ ക്യാൻസർ രോഗികളിൽ നടത്തിയ പഠനമാണ് ഈ ജീനിനെ കണ്ടെത്തിയത്. നമുക്കറിയാം, ക്യാൻസർ മനുഷ്യനെ കാർന്നു തിന്നുന്ന, സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്യാൻസറിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ലെന്നുള്ളതാണ് നമുക്ക് പലരും, പല ഉന്നതന്മാരും, സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്ന പലരും ഇതിനെ അഭിമുഖീകരിച്ചതും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതെല്ലാം ഇതിനെ അങ്ങനെ ഒരു മാരക രോഗമായി കാണേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, സിനിമാ നടൻ ഇന്നസെൻ്റ് പുഞ്ചിരിച്ചുകൊണ്ട് ഈ രോഗത്തെ നേരിട്ട വിജയിച്ച ഒരാളാണ്. അതുപോലെ ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹവും പറഞ്ഞത് അസുഖം വന്നെന്ന് വിചാരിച്ച് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ, അസുഖം ഇതൊരു അസുഖമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സ നടത്തി ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി വളരെയേറെ പഴയ ആരോഗ്യത്തിലൂടെ, പഴയക്കാളും ഉപരി നല്ല ആരോഗ്യത്തിലൂടെയാണ് ഇപ്പോൾ സംഘടനാ പ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായി കണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്, യുവരാജ് സിംഗൊക്കെ കളിക്കളത്തിൽ നിന്നും എന്നേക്കുമായി മാറ്റപ്പെടേണ്ട ആളാണെന്ന് ഇവിടെ പലരും വിധി എഴുതിയപ്പോൾ അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായി ആ രംഗത്തേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അതുപോലെ ഒരുപാട് ആളുകൾ, ഒട്ടനവധി ആളുകൾ ഈ രോഗത്തെ വെറും നിസാര രോഗമായി കണ്ട് ഈ രോഗത്തെ നേരിട്ട ആളുകൾ ഒരുപാടുണ്ട് ഈ സമൂഹത്തിൽ. ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പേടിച്ച് മാറിയിരിക്കേണ്ട, അല്ലെങ്കിൽ പേടിച്ച് ഒതുങ്ങിക്കൂടേണ്ട ഒരസുഖമായിട്ട് ആരും കാണരുതെന്നുള്ളതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നമുക്കറിയാം, ഈ രോഗം വന്നു കഴിഞ്ഞാൽ പലരെയും തളർത്തുന്നത് അവരുടെ മാനസിക നിലയാണ്. ഒരിക്കലും മാനസികമായി അവർ തളരരുത്. മാനസികമായ ഹെൽത്താണ്, മാനസിക ആരോഗ്യമാണ് ഈ രോഗത്തെ ചെറുത്ത് നിൽക്കാൻ ഏറ്റവും അത്യാവശ്യം. ഇപ്പോൾ പുതുതായി കണ്ടെത്തിയിരിക്കുന്ന ജീൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാകുന്ന അണ്ടാശയ ജീനാണ്. സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന അവരുടെ ജീവിതശൈലിയും അവരുടെ സമയം തെറ്റിയുള്ള ആഹാരം കഴിപ്പും അതുപോലെ അവരുടെ നിത്യ വ്യായാമമില്ലാത്ത അവരുടെ ജീവിതവുമാണ് ഈ ക്യാൻസർ രോഗത്തിന് പ്രധാന കാരണം. ക്യാൻസർ രോഗം ഉണ്ടാവാനുള്ള പ്രത്യേക പ്രധാനമായ കാരണം മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് മാത്രമാണെന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നത്. നമ്മളുടെ ശൈലി മാറ്റിയാൽ, നമ്മളുടെ ജീവിതശൈലിയും നമ്മളുടെ ആഹാര രീതിയും മാറ്റിക്കഴിഞ്ഞാൽ ഈ അസുഖത്തെ നമുക്ക് പൂർണ്ണമായി ചെറുത്ത് നിൽക്കാനാകും.